ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അടിച്ചു പൊളിയിൽ നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് ഒരു വ്യക്തിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ അങ്ങ് ചിരിപ്പിച്ച് കൊല്ലട്ടെ ആള്. അപ്പൊ ഞാൻ ആരാന്നും പറയുന്നില്ല, ആളെ നിങ്ങൾ തന്നെ കണ്ടു. ഇതേ ഇരിക്കും നമ്മുടെ സുരാജ് ഏട്ടൻ. സുരാജ് ഏട്ടാ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അല്ലേ സുരാജ് ഏട്ടാ? സുരാജ് ഏട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്, ബിക്കോസ് കസിൻസ് ഹിറ്റായി ഓടുന്നു. സുരാജ് ഏട്ടൻ്റെ എല്ലാ സിനിമകളിലും പോലെ കോമഡി, എല്ലാവരും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ന്യൂ ഇയറിന് വേറെ, ഈ ക്രിസ്മസ് ന്യൂ ഇയറിൽ എന്താണ് പുതിയ, വേറെ എന്തൊക്കെ വിശേഷങ്ങളാണ്? വിശേഷങ്ങൾ ഇത് തന്നെയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ കർമ്മമണ്ഡലം അഭിനയമാണ്. അപ്പോൾ അഭിനയ രംഗത്ത് നിന്നുകൊണ്ട് ഈ ക്രിസ്മസിന് പ്രേക്ഷകർ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് കസിൻസ് എന്ന സിനിമ തന്നെയാണ്. അത് തിയേറ്ററുകളിലെത്തി ഒരുപാട് ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ഒരു കലാകാരൻ എന്ന രീതിയിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം കുറേ കാലമായി ഇത്രയും നല്ലൊരു പ്രേക്ഷകർ ഏറ്റെടുത്ത, ഒരു കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ കസിൻസ്, അത് അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഓക്കെ, ഈ കസിൻസിലെ സുരാജേട്ടൻ്റെ ഒരു ക്യാരക്ടറിനെ പറ്റിയൊന്ന് വിശദമാക്കാമോ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പോളി എന്നാണ്. പിന്നെ കസിൻസ് ആണ്, നമ്മൾ നാലുപേരും ഒരുമിച്ചൊരു യാത്ര പുറപ്പെടുന്നതാണ് സിനിമ. യാത്ര പുറപ്പെടുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കൂടെയുള്ള ഒരു കസിൻസായ നമ്മുടെ ചാക്കോച്ചന് ഒരു ഒരു അസുഖമുണ്ട്, ഈ മെമ്മറി ലോസായി പോകുന്നു. അത് പുള്ളിയുടെ ജീവിതത്തിൽ ഒരു കുറച്ച് വർഷം അതെന്താണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് റീകളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ പഠിച്ച സ്ഥലങ്ങളിൽ ഇതെല്ലാം പോകുന്ന ഒരു ട്രാവലിംഗ് മൂവിയാണ് ഇത്. അതിനിടയിൽ സംഭവിക്കാവുന്ന, നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ സംഭവിക്കാവുന്ന, യാത്രയിലുടനീളം സംഭവിക്കാവുന്ന പലതരത്തിലുള്ള കോമഡികളാണ് ഇതിൽ. പ്രശ്നങ്ങളും കോമഡികളും അവസാനം അത് ക്ലിയർ ആയിട്ട് അയാളുടെ ഓർമ്മ തിരിച്ചു കിട്ടുന്ന സ്ഥലത്തേക്ക് പടം എത്തിച്ചേരുന്നത്. കളർഫുൾ ഷാജിയേട്ടനാണ് ക്യാമറ, എന്തിനാ വൈശാഖാണ് ഡയറക്ടർ. അപ്പൊ എന്തായാലും ചെറിയൊരു സംഭവം ആയാലും വൈശാഖിനെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന തരത്തിൽ, ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പിക്ചറൈസേഷനും അതുപോലെ തന്നെ ലൊക്കേഷനും പിന്നെ പാട്ടും ഡാൻസും സ്റ്റണ്ടും പിന്നെ എല്ലാം കളർഫുൾ നല്ല വിഷ്വൽസ് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും സ്ഥലങ്ങളിലുമായിട്ട്, കേരളവും ഉൾപ്പെടുന്ന പല സ്ഥലങ്ങളിലുമായിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഞാൻ തന്നെ ഇതുവരെ ബാംഗ്ലൂർ പാലസ് ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല. ഈ കസിൻസ് സിനിമയിലൂടെയാണ് അതൊക്കെ നേരിട്ട് കാണാനും ആ കൊട്ടാരത്തിനകത്ത് കയറാനൊക്കെ ഉള്ളൊരു ഭാഗ്യം കിട്ടിയത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് സത്യം. ഞാൻ സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കൊട്ടാരം ഉണ്ടോ എന്ന് പോലും. കാരണം അതെ, പലരും വിചാരിച്ചാൽ അതിനി സെറ്റാണോ എന്നല്ല, അത് ബാംഗ്ലൂർ പാലസ് തന്നെയാണ്. അതിനകത്തൊക്കെ കയറി കാണാം, നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണാനും അത് പ്രേക്ഷകർക്ക് നേരിട്ട് കാണാനും പറ്റിയ ഒരു വലിയ ഒരു പിക്നിക് മൂഡ് പടം തന്നെയാണ് കസിൻസ്. ഈ നാല് കസിൻസിനെ കാണിക്കുന്നുണ്ട്, അതിലൊരു കസിനാണ് നമ്മുടെ സുരാജ് ഏട്ടൻ. ഈ നാല് കസിൻസ് എങ്ങനെയാണ്, ഈ നാല് പേരുടെ ക്യാരക്ടർ ഒന്ന് പറയാം. അതിൽ പിന്നെ എൻ്റെ ക്യാരക്ടർ ഒരല്പം മണ്ടത്തരമൊക്കെ പറയുമെങ്കിലും വളരെ ബുദ്ധിമാന ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ക്യാരക്ടർ. പിന്നെ ജോജുവിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എൻ്റെ അനുജനായിട്ടാണ്. എപ്പോഴും ഈ ഫുഡിനോട് താല്പര്യമുള്ള ഒരാളാണ്, തീറ്റ മാത്രമേ. അതെ. പിന്നെ ഇന്ദ്രജിത്ത് ചെയ്ത ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പുള്ളി വീഡിയോഗ്രാഫറാണ്. അപ്പോൾ ഈ ഒരു പിന്നെ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് പുള്ളി നമ്മളോടൊപ്പം വരുന്നു. ഇത് ശരിക്കും ആവശ്യമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പല സംഭവങ്ങൾ ഹൈഡ് ചെയ്ത് കൊണ്ടുപോയി പല പല പ്രശ്നങ്ങളിലൂടെ ഉരുത്തിരിയുന്ന, അതിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കോമഡികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഭാഗ്യത്തിന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഡബ്ബിങ്ങിൽ കയറ്റിയ കോമഡി പോലും ജനങ്ങൾ അത്രയും കൈയടിച്ച് സപ്പോർട്ട് ചെയ്തെന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷം തന്നെ. കാരണം ഇതിനകത്ത് കോമഡി സിറ്റുവേഷൻ തന്നെ കോമഡികളാണ്. അതൊരു സിറ്റുവേഷനാണ്, മറ്റേ ആ ഡ്രസ്സും എല്ലാം കൂടെ ഊരിയിട്ടിട്ട് നിങ്ങൾ ഒന്നുമില്ലാതെ വെള്ളത്തിൽ ചേർന്ന സിറ്റുവേഷൻ. കാരണം അത് തന്നെ ഭയങ്കര കോമഡിയാണ്. തിരിച്ചു കയറി ഒരു കൊച്ചു വന്ന് തുണികളെല്ലാം എടുത്തോണ്ട് പോകുന്നതും തുണിയില്ലാണ്ട് ലാസ്റ്റ് ഇലകൾ കൊണ്ട് മറച്ച് ഡ്രസ് ഉണ്ടാക്കി ഓടുന്നതും ഇതൊക്കെ അത് പറഞ്ഞ് ചിരിപ്പിക്കുന്നതല്ല, സിറ്റുവേഷനിലെ ഒരു കോമഡിയാണ് അത് അല്ലേ സുരേഷ്? സംഭവിച്ചു. ഇപ്പോൾ നമ്മൾ വേറെ ആരുമില്ല ഈ പ്രദേശത്തോട്ട്, ആരും വരില്ല എന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് ചേർന്നിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഏജിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കുളിച്ചേക്കട, ഇന്നലും വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ ചാടുന്ന അവസരത്തിൽ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടുകൊണ്ട് വന്നാൽ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? ഇതെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും? വെള്ളത്തിൽ ന്യൂഡായിട്ട് നിൽക്കുകയും ചെയ്യണം ദൈവമേ. അങ്ങനെയുള്ള ജീവിതത്തിൽ സംഭവിക്കാവുന്ന പല തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നതാണ് കസിൻസ്. ഓക്കെ, ഇതിനകത്തെ സോങ്ങുകൾ ഭയങ്കര രസമായിരുന്നു.
അല്ലെ എല്ലാ സോങ്ങുകളും. അപ്പൊ ആ സോങ്ങിനെ കുറിച്ച് ഒന്ന് പറയാം. എല്ലാ സോങ്ങിലും എനിക്ക് ഒരു സോങ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും പിന്നെ അതിൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം. പിന്നെ വൈശാഖിൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡാൻസ് ചെയ്യാനും എനിക്കൊരു ഭാഗ്യം അവസരം കിട്ടി. പിന്നെ അതുപോലെ തന്നെ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭവങ്ങളും ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ സുരേജൻ ഇതുവരെ ചെയ്ത സ്റ്റണ്ടിൽ നിന്നൊക്കെ വ്യത്യാസമാണല്ലോ. ഇതിലെ സ്റ്റണ്ട് ആക്ഷനൊക്കെ ഭയങ്കര ഗംഭീരമായിരിക്കും. അതെ, അത് നമുക്ക് ഇപ്പം അങ്ങനെയുള്ള സീക്വൻസുകളൊന്നും കിട്ടിയിട്ടില്ല. ഒരു ഒരു ക്യാരക്ടറിന് ആവശ്യം വരുമ്പോഴും മാത്രമേ ഇത് ഉൾക്കൊള്ളിക്കാൻ പറ്റൂ. അപ്പം എന്തായാലും ആ സിനിമയിൽ കസിൻസിൽ എനിക്ക് അങ്ങനെ സ്റ്റണ്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് അത് മനോഹരമായിട്ട് ചെയ്തു എന്ന് പ്രേക്ഷകരെല്ലാവരും പറയുന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഡാൻസ്, പാട്ടുകൾ, പിന്നെ അതിൻ്റെ വിഷ്വൽസ് എല്ലാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഒന്നുകൂടി കാണാനായിട്ട് തോന്നുകയാണ്. കാരണം തിയേറ്ററിലിരുന്ന് ആദ്യം കണ്ടപ്പോൾ ജനങ്ങളെല്ലാം തുടക്കം മുതൽ അവസാനം വരെ കയ്യടിയും ചിരിയും എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പോൾ അത് വീണ്ടും വീണ്ടും ചിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. ഇപ്പോൾ കോമഡി ചെയ്യുന്ന എനിക്കും ദുഃഖങ്ങളുണ്ട്. അത് ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്ന നമുക്ക് എല്ലാവർക്കും ദുഃഖങ്ങളാണ്. അത് കുറച്ച് സമയം ചിരിക്കാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതിന് സമയം കണ്ടെത്തി വരെ ചിരിക്കാറുള്ള ആളാണ്. ഇതേ സുരാജന്റെ അവസ്ഥ തന്നെയായിരിക്കും. കാരണം തിയേറ്ററിൽ പടം കണ്ടപ്പോൾ എല്ലാവരുടെയും കയ്യടിയും ചിരിക്കുള്ളിൽ കുറേയൊക്കെ നമുക്ക് വിട്ടുപോയി. അതെ, കാണാനുള്ള പല ഭാഗങ്ങളും കഴിഞ്ഞു പോയി. ഇതിൻ്റെ ഇതിന് ഒരുപാട് ലൊക്കേഷൻസ് കവർ ചെയ്തിട്ടുണ്ട് ഈ സിനിമ അല്ലെ. പിന്നെ അത് മാത്രമല്ല, കസിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാല് പേരെ മാത്രമേ പറയുന്നുള്ളൂ. അതെ, ബാക്കി താരങ്ങളെ പറ്റി ഒന്നും നമ്മൾ പറഞ്ഞില്ല. ബാക്കി താരങ്ങളെ പറ്റി ഒന്ന് പറയാം. ബാക്കി താരങ്ങൾ ഹിന്ദിയിലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് വില്ലൻ. നമ്മുടെ വില്ലന്റെ പേരെന്താ? പേര് വിട്ടുപോയി, എനിക്കും വലിയ പിടുത്തമില്ല. ഹിന്ദി സിനിമയിലെ തെലുങ്കിലൊക്കെ ഭയങ്കര വില്ലനായിട്ട് ചെയ്യുന്നത് അദ്ദേഹം പെട്ടെന്ന് പേര് വിട്ടുകയാണ് കേട്ടോ. പിന്നെ ഷിജു ഉണ്ട്, പിന്നെ കലാഭവൻ, ഷാജോൺ, വേദിക, നിഷ അഗർവാൾ, അങ്ങനെ ഒത്തിരി ഒരു താരനിര തന്നെ ഉള്ളൊരു സിനിമയാണ്. പിന്നെ കുട്ടികളുണ്ട്, കുറേ കുട്ടികളുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല വിഭവം തന്നെയാണ് ഈ ന്യൂ ഇയറിന് നൽകുന്ന, നമ്മൾ കസിൻസ് ടീം നൽകുന്ന വലിയൊരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ് ഈ കസിൻസ്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സുന്ദരമായ പ്രകൃതി രമണീയമായ, എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള ഫ്രെയിമുകൾ ഇല്ലെങ്കിൽ ലൊക്കേഷൻസ് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതും കാണിച്ചു തരുന്ന നല്ല ഒരു സിനിമയാണ് കസിൻസ്. എന്തായാലും സുരേഷേട്ടാ, അടുത്ത ഇനി ഏതാണ് അടുത്ത ഇറങ്ങാനുള്ള പ്രോജക്ട്സ്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷീ ടാക്സി, അനൂപ് മേനോൻ, കാവ്യ മാധവൻ, പിന്നെ അതും ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് കളിയാണ്, ഒരു ചെറിയ ട്രാവലിംഗ് ആണ്. പക്ഷേ ഡിഫറെൻ്റ് ലൊക്കേഷനാണ്, വേറെ ബാക്ക്ഡ്രോപ്പിലാണ് കഥ പറയുന്നത്. അതൊക്കെ വെച്ചിട്ട് അതിനിപ്പോൾ ഏപ്രിലിൽ റിലീസാകും. പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ജിത്തു ജോസഫിൻ്റെ പടമാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന സിനിമ, അത് ഇനി രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാകും, ശങ്കർ രാമകൃഷ്ണൻ്റെ. അപ്പോൾ അതും തിയേറ്ററുകളിലേക്ക് ഉടനെ തന്നെ എത്തും. എന്തായാലും സുരാജേട്ടാ, സുരാജന്റെ പടങ്ങൾ ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. സുരാജേട്ടനെ ഞങ്ങൾ ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു കോമഡി എന്നുള്ള നിലയിൽ. എന്തായാലും കസിൻസ് തിയേറ്റർ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി സുരാജേട്ടാ, പടത്തിന് ഇനിയും വിജയങ്ങൾ നേരുന്നു. വരാനിരിക്കുന്ന പടത്തിനും ഇപ്പോൾ കസിൻസിനും എല്ലാം ഒരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളുടെ വൺ ടി വിൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മേരി ക്രിസ്മസ്. താങ്ക് യു. താങ്ക് യു. സെയിം ടു യു. വൺ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും കസിൻസ് ടീമിൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ.